രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വ്യാപകമായി തന്നെ വാക്സിനേഷൻ ഡ്രൈവുകളും മറ്റും നടത്തുന്നുണ്ട്. കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ എത്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഏകദേശം 102 കോടിയിലധികം വാക്സിനുകൾ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു. ആദ്യ ഡോസും രണ്ടാം ഡോസും വാക്സിൻ എടുത്തവരുടെ എണ്ണമൊക്കെ വളരെ വലുതായി കൂടുന്നുണ്ട്. ഏകദേശം 30% അടുക്കുന്നു മുഴുവൻ ഡോസ് വാക്സിനും കിട്ടിയവർ. 18 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്കാണിത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഒക്കെ തന്നെ ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. സൈഡസ് കാഡിലയുടെ വാക്സിൻ ആയിരിക്കും രാജ്യത്ത് കുട്ടികൾക്ക് ആദ്യം കൊടുത്തു തുടങ്ങുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ കോവാക്സിനും വിതരണം ചെയ്യാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ പരീക്ഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി കേന്ദ്രം നേരിടുന്നത്. കോവാക്സിൻ എന്ന് പറയുന്ന ഇന്ത്യ തദ്ദേശീയമായി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിന് ആഗോളതലത്തിലുള്ള അംഗീകാരം ഇനിയും വൈകും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പാനൽ വീണ്ടും കോവാക്സിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉത്പാദകരായിട്ടുള്ള ഭാരത് ബയോടെക്കിനോട് ചോദിച്ചതിനെ തുടർന്നാണ് വീണ്ടും കാത്തിരിപ്പ് നീളുന്നത്. കഴിഞ്ഞ 1.5 മാസമായി തന്നെ കോവാക്സിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം തന്നെ ജൂലൈ അവസാനത്തോടെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ വാക്സിനായിട്ടുള്ള കോവിഡ് വാക്സിനായിട്ടുള്ള കോവാക്സിന് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ വീണ്ടും വീണ്ടും കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ചോദിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒടുവിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ലോകാരോഗ്യ സംഘടനയുടെ പാനൽ യോഗം ചേർന്നപ്പോൾ വീണ്ടും കോവാക്സിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഇപ്പോൾ കോവാക്സിൻ എത്രത്തോളം ഫലപ്രദമാണ് എന്നതുമായി ബന്ധപ്പെട്ട പുതിയ ഡാറ്റ സബ്മിറ്റ് ചെയ്യാനാണ് ഭാരത് ബയോടെക്കിനോട് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനനുസരിച്ച് പുതിയ ഡാറ്റ നൽകേണ്ടതായിട്ടുണ്ട്. ജൂലൈ മുതലുള്ള പുതിയ ഡാറ്റയെ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ചാകും കോവാക്സിൻ അംഗീകാരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക. നവംബർ 3 അടുത്തതായി ലോകാരോഗ്യ സംഘടന യോഗം ചേരുന്നത്. വീണ്ടും ആ സമയത്തും കോവാക്സിനുമായി അംഗീകാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോവാക്സിൻ്റെ അംഗീകാരം വൈകുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. രാജ്യത്തിനകത്ത് നേരത്തെ തന്നെ കോവാക്സിനും കോവിഷീൽഡും എല്ലാം അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് രാജ്യത്തിനകത്ത് എവിടെയും യാത്ര ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ രാജ്യത്തിന് പുറത്ത് എവിടെ പോകണമെങ്കിലും കോവിഷീൽഡിന് മാത്രമേ ഇപ്പോൾ അംഗീകാരമുള്ളൂ. കോവിഷീൽഡിന് തന്നെ ഒരുപാട് ചർച്ചകൾക്കൊക്കെ നടത്തിയതിനു ശേഷമാണ് UK അംഗീകാരം കൊടുത്തത്. അതേസമയത്ത് മറ്റ് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി കോവാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് അവിടെ ചെന്നാൽ നിർബന്ധിത ക്വാറന്റൈൻ കഴിയേണ്ടതായിട്ട് വരും. RT-PCR അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ ഒരുപാട് പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. കോവിഷീൽഡ് എടുത്ത് പോകുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടുകളില്ല. നവംബർ 3 ലോകാരോഗ്യ സംഘടന വീണ്ടും യോഗം ചേരുന്ന സമയത്ത് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കോവാക്സിന് അംഗീകാരം കിട്ടുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് വിദേശത്തേക്ക് യാത്ര ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികളും ജോലി സംബന്ധമായി പോകാനിരിക്കുന്ന ആളുകളും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.